പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലക്ഷ്മിയമ്മ അപ്രതീക്ഷിതമായി പ്രകാശന്റെ മുന്നിലേക്ക് കയറി വന്നതിനെ തുടർന്ന് പ്രകാശനാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഇതോടെ പ്രകാശനോട് ഈ വരവ് ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ലേ എന്ന് ചോദിക്കുകയാണ് ലക്ഷ്മിയമ്മ. ഞാനാണ് കാർത്തികയുടെ അമ്മ എന്നുള്ള കാര്യവും പറഞ്ഞതിനെ തുടർന്ന് പ്രകാശനാകെ തകർന്ന് പോവുകയും ചെയ്യുന്നു. അവിടെ വെച്ച് അപ്പോൾ തന്നെ കിരണും കല്യാണിയും മുന്നിലേക്ക് കയറി വരികയും പ്രകാശനെ കളിയാക്കി ചിരിക്കുകയും ചെയ്യുന്നു. പ്രകാശൻ്റെ വെല്ലുവിളികൾ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്ന കല്യാണിയുടെ അമ്മ കോടീശ്വരിയെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കും എന്നും അത് ഞങ്ങളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു. ഞങ്ങൾ ആ വിവാഹം കാണാനാണ് വന്നത് എന്നും എപ്പോഴാണ് ആ വിവാഹമെന്ന് പറയാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇതോടെ പ്രകാശൻ ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. ഈ അവസരം മുതലെടുത്തുകൊണ്ട് കല്യാണിയും നിങ്ങളുടെ മകളായ കാർത്തിക ആരാണ് എന്നുള്ള കാര്യം ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞോ എന്ന് ചോദിക്കുകയും നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണോ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു തന്നത് എന്ന് ഓർക്കാൻ പറയുകയും ചെയ്യുന്നു. ഇതോടെ പ്രകാശൻ കാർത്തികയെ നോക്കുകയാണ്. കാർത്തികയാകട്ടെ ജയിച്ചു കഴിഞ്ഞു എന്ന സന്തോഷത്തോടെ പരിഹസിച്ച് ചിരിക്കുകയാണ്. പ്രകാശനെ നോക്കി തന്നെ കൊല്ലാൻ ശ്രമിച്ചതും അതിനുശേഷം കൊണ്ടുപോയി കളഞ്ഞതുമെല്ലാം ഒരിക്കലും തനിക്ക് മറക്കാൻ സാധിക്കുന്ന കാര്യമല്ല എന്ന് വ്യക്തമാക്കുന്ന കാർത്തിക നിങ്ങളോട് പ്രതികാരം ചെയ്യുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണ് എനിക്കും അമ്മയ്ക്കും ഉണ്ടായിരുന്നത് എന്നും ആ വാശിയാണ് ഞങ്ങളെ ഇവിടേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴെങ്കിലും പ്രകാശന് കാര്യങ്ങൾ മനസ്സിലായല്ലോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് പ്രകാശൻ ഇതിനെല്ലാം ഞാൻ മറുപടി നൽകും എന്നും പ്രകാശനെ ചതിച്ച ആരെയും പ്രകാശൻ വെറുതെ വിട്ടിട്ടില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ തനിക്ക് നേരെ ഒരു ചെറുവിരൽ അനക്കാനാണ് പ്രകാശൻ ശ്രമിക്കുന്നത് എങ്കിൽ കാർത്തികയുടെ പവർ എന്താണ് എന്നുള്ള കാര്യം താൻ അറിയും എന്ന് വ്യക്തമാക്കുന്ന കാർത്തിക അച്ഛനാണ് എന്നൊന്നും ഞാൻ നോക്കുകയില്ല എന്നുള്ള ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. ഇതോടെ ഒന്നും മിണ്ടാൻ സാധിക്കാതെ വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ് പ്രകാശൻ. പക്ഷേ ഇതേ തുടർന്ന് പ്രകാശൻ്റെ അമ്മ പ്രകാശനോട് ഈ വിവാഹം നടക്കുമെന്ന് കരുതി വാങ്ങിക്കൂട്ടിയ കടം എത്രയാണ് എന്ന് വല്ല നിശ്ചയമുണ്ടോ എന്ന് ചോദിക്കുകയും അത് ഇനി എങ്ങനെയാണ് അടയ്ക്കുക എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇതോടെ വിക്രം അത് അടയ്ക്കാനാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുക എന്നും കമ്പനിയിലെ പ്രോഫിറ്റിന് നമുക്ക് എന്തായാലും അവകാശം ഉണ്ടാകില്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. നമ്മളാണ് കമ്പനിക്ക് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തത് എന്നും അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ നിന്ന് നമ്മളെ പുറത്താക്കാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന വിക്രം അത് ചോദിക്കാനായി ഓഫീസിലേക്ക് പോകണം എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് പ്രകാശൻ കാർത്തികയുടെ ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.